റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റോബിൻ ഇതിനു മുന്നേ തന്നെ സൈബർ സെല്ലിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിരുന്നു. അതായത് ഈ സോഷ്യൽ മീഡിയാസ് വഴി തൻ്റെ പേരിൽ വ്യാജ വാർത്തകൾ പരക്കുന്ന ആ ഒരു ഇതിൽ പ്രകാരം കുറച്ച് നാളത്തേക്ക് എല്ലാ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും എന്ന തരത്തിലുള്ള ഒരു വാർത്ത റോബിൻ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതാ പുതിയതായിട്ട് വീണ്ടും ഒരു പരാതി സൈബർ സെല്ലിൽ ചെന്നിരിക്കുകയാണ്. റോബിൻ തന്നെയാണ് അത് നൽകിയിട്ടുള്ളതെന്ന് റോബിൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയാസിലും ഇപ്പോൾ സൈബർ, അതായത് റോബിൻ രാധാകൃഷ്ണനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇനി സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും എന്ന തരത്തിലാണ് റോബിൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റോറിയിൽ കാണപ്പെടുന്നത്. അതായത് റോബിൻ്റെ തൻ്റെ ഫോളോവേഴ്സ്, അതായത് റോബിൻ്റെ ഫോളോവേഴ്സിൻ്റെ പക്കൽ നിന്ന് ഫേക്ക് അക്കൗണ്ട് വഴി ചില ഫേക്ക് കോളികൾ കാശ് തട്ടിയെടുക്കുന്നതായിട്ട് റോബിൻ്റെ അറിവിൽപ്പെട്ടായിരുന്നു. അതിൽ പ്രകാരമാണ് ഇപ്പോൾ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് സൈബർ സെല്ലിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് റോബിൻ തന്നെ. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇതുപോലുള്ള എല്ലാ തട്ടിപ്പുകൾ നടത്തുന്ന ചിലർ സോഷ്യൽ മീഡിയാസിനുള്ളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി റോബിൻ രാധാകൃഷ്ണൻ്റെ പേര് വച്ചുകൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ നടത്തി കഴിഞ്ഞാൽ റോബിൻ്റെ പേര് വെച്ച് അത് എന്തായാലും സൈബർ സെല്ല് വഴി അത് പൊക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇനി റോബിൻ്റെ പേരിൽ വ്യാജ വാർത്തകളോ അതുപോലെ തന്നെ ഇനി റോബിൻ്റെ പേര് വെച്ച് പണം തട്ടുന്ന രീതികളോ ചെയ്യുന്ന ആരെങ്കിലും മുന്നിട്ട് ഇറങ്ങിയാൽ അവർ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് തെളിവാണ് ഇപ്പോൾ റോബിൻ തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ തന്നെ റോബിൻ ഫയൽ ചെയ്തിരുന്നു കേസ്. അതിനു പുറമെയാണ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയാസും, അതായത് ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും എല്ലാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയാസും കംപ്ലീറ്റ്ലി ഇനി സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. റോബിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ അത് പൊക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.